കേരള കോൺഗ്രസ് സൊസൈറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ഐശ്വര്യപൂർണമായ ഓണം ആശംസിക്കുകയും സമഗ്രസുന്ദരമായ ഒരു ഭൂതകാലത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന ഈ രണ്ടു വരികൾ ഏതൊരു ഓണക്കാലത്തും ഒന്ന് പാടുകയോ ആസ്വദിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യാത്ത ഒരു മലയാളിയും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ വളരെ നല്ല ഒരു ഭരണം കാഴ്ചവെച്ച നമ്മുടെ സങ്കല്പത്തിലുള്ള മഹാബലി ചക്രവർത്തിയുടെ ആ ശ്രേഷ്ഠമായ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വരികളാണ്. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന കൊച്ചു കേരളവും അതുപോലെ ഭാരതമൊട്ടാകെ വരുന്ന ലോകരാഷ്ട്രങ്ങളിൽ പാടും തന്നെ അശാന്തിയുടെ പുകപഠനങ്ങൾ നടന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ എന്തും ദിവസം നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് അക്രമത്തിന്റെയും ഭീകരതയിലെയും ജാതിയിലെയും മതത്തിന്റെയും അല്ലെങ്കിൽ അനുമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഒക്കെ വാർത്തകളും ചിത്രങ്ങളും നമ്മൾ എല്ലാ ദിവസവും കാണാറുണ്ട്. അപ്പം നമ്മൾ ഈ മഹാബലി ഭരിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് ഈ ലോകം വളരെ ദൂരേക്ക് പോയി കഴിഞ്ഞിരിക്കുക. എന്നാൽ ഇപ്രാവശ്യം ഞാൻ നമ്മുടെ സുവരിയർ വാർത്തയിൽ എന്റെ പേരിൽ കുറിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും പ്രത്യാശയുടെ തിരിനാളുകൾ തെളിയിച്ചുകൊണ്ട് നമ്മുടെ പ്രവാസികളായ മലയാളികൾ ഉപജീവന മാർഗത്തിനായി മറ്റ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ കുടിയേറിയിരിക്കുന്ന പ്രവാസികളായ നമ്മൾ ഇത്തരം ചെറിയ കൂട്ടായ്മകളിലൂടെ ഇത്തരം സംഘടനകളിലൂടെ ആ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ ഈ പഴയ കാലത്തിൽ നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ മൂല്യങ്ങൾ വിളിച്ചറിയിക്കാനൊക്കെയാണ് നമ്മളെ കൂടുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും ആദരിക്കാനും ബഹുമാനിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാന് അല്ലെങ്കിൽ സന്തോഷങ്ങളിൽ പങ്കുചേരാൻ എല്ലാവർക്കും ഇക്കാലത്ത് ബുദ്ധിമുട്ടാണ്. അത് മറ്റൊരാളുടെ വിജയം ആഘോഷിക്കുക. അപ്പൊ അങ്ങനെയുള്ള നല്ല മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ നമ്മൾ ഇത്തരം ചെറിയ കൂട്ടായ്മകളിലൂടെ ഇത്തരം ആഘോഷങ്ങളിലൂടെ നമ്മൾ ശ്രമിക്കുക. അപ്പൊ അതിന് ഈ ഓണക്കാലത്ത് നമുക്ക് പുതിയ ഈ മാവേലിയെ കുറിച്ച് നമ്മൾ പാടിയ ആ പഴയ കാലം ഭൂതകാല സ്മരണകൾ അങ്ങനെ നിലനിൽക്കാതെ ഒരു ഭാവി കാലത്തിന്റെ യാഥാർത്ഥ്യമാക്കി മാറ്റാനായിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തുടങ്ങാം, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങാം, നമുക്ക് മാതൃകയാക്കി മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കാം എന്ന് ഈ ഓണാഘോഷ വേളയിൽ ഞാൻ പ്രത്യാശിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടൊപ്പം തന്നെ കേരള കൾച്ചറൽ സൊസൈറ്റിയുടെ പേരിലും കേരള എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഐശ്വര്യപൂർണമായ സ്നേഹത്തിന്റെ ഒരു പൊന്നോണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തത് താങ്ക് യു. അടുത്ത പത്രദീപം കൊളുത്തി ഇന്നത്തെ ഈ പരിപാടി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഉള്ള ചടങ്ങാണ്. അതിലേക്ക് സുരേഷ് നായർ, സന്തോഷ് ജോർ, സെബ ബിന്ദു സന്ദീപ് എന്നിവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാം.
ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്.